സ്വാമി ശരണം. ശബരിപാദത്തിൽ ഇന്ന് നമ്മളോടൊപ്പം മാളികപ്പുറം മേൽശാന്തി ബ്രഹ്മശ്രീ വി ഹരിഹരൻ നമ്പൂതിരി. സ്വാമി ശരണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, സൗഭാഗ്യമാണ് അല്ലേ മാളികപ്പുറത്ത് മേൽശാന്തിയായി പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ വർഷം തീർത്ഥാടനകാലം തുടങ്ങിയത് മുതൽ എന്താണ് അങ്ങേക്ക് കിട്ടുന്ന അത്തരത്തിലൊരു ആത്മാനന്ദം? ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പ്രസംഗിയും അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയും പൂജിക്കുക എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ 13 വർഷമായി അപേക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ലിസ്റ്റിൽ വരാറുണ്ട്, ഇന്ത്യമ ലിസ്റ്റിൽ വരാറുണ്ടെങ്കിൽ ഈ വർഷമാണ് മാളികപ്പുറത്തമ്മയെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഭക്തജനങ്ങൾ വരുന്ന ഈ സങ്കേതത്തിൽ ഇവിടെ ഒരു വർഷം അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും സേവിച്ചിരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും അങ്ങയുടെ പൂർവാശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വൈക്കം അല്ലേ, പിന്നെ അവിടെ വൈക്കത്തപ്പൻ, ഇണ്ടം തുരുത്തി ദേവി, ഇപ്പോഴാ ശബരിമലയിലെ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പൂർവ്വകാല അനുഭവങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുക? ശബരിമലയും മാളികപ്പുറത്തും വൈക്കവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളതാണ്. വൈക്കത്തു നിന്ന് തന്നെ ഒത്തിരി 10 മേൽശാന്തിമാർ ശബരിമലയിലും മാളികപ്പുറത്തുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏട്ടന്മാർ തന്നെ രണ്ടുപേരും ശബരിമല മേൽശാന്തിമാരായിരുന്നു, സഹോദരന്മാർ. ഒരാൾ 2004 ഒരാൾ 93 ആയിരുന്നു. മുരളീധരൻ നമ്പൂതിരി, മുരളീധരൻ നമ്പൂതിരി, പിന്നെ നീലകണ്ഠൻ നമ്പൂതിരി. അപ്പോൾ ഈ വർഷം എനിക്കും അയ്യപ്പനെ സേവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. നോക്കൂ, നീലകണ്ഠൻ, മുരളീധരൻ, ഹരിഹരപുത്രൻ, പേരുകൾക്ക് ഐതിഹ്യങ്ങളൊക്കെ അയ്യപ്പൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനമാണ് വൈക്കത്ത്, വൈക്കത്തമ്പലം, വൈക്കത്തപ്പൻ. അപ്പം ആ ഒരു ബന്ധം വെച്ചായിരിക്കും വൈക്കത്ത് കൂടുതൽ പേർക്ക് അയ്യപ്പനെ സേവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാളികപ്പുറത്ത് ഒരു ദിവസത്തെ പൂജയുടെ ഒരു വിധികൾ, രീതികൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാവിലെ മുതൽ അങ്ങോട്ടുള്ള? ഇപ്പം ഈ മണ്ഡല മകരവിളക്കാലത്ത് 3 നട തുറക്കുന്നത് രാവിലെ. രാവിലെ നട തുറന്ന അഭിഷേകം, നല്ല നേദ്യം, പിന്നെ അത് കഴിഞ്ഞ് ഗണപതി ഹോമം, പിന്നെ 6 ഉഷപൂജ. ഉഷപൂജ കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ. പിന്നെ അപ്പുറത്ത് അയ്യപ്പനോട് നട അടയ്ക്കുന്ന സമയത്ത് ഇവിടെ നട അടയ്ക്കും. വൈകിട്ട് 4 തുറന്ന് 6 ദീപാരാധന, പിന്നെ താഴെപൂജ, പിന്നെ ഹരിവരാസനം കഴിഞ്ഞ് ഇവിടെയും നട അടയ്ക്കും. ദീപാരാധന കഴിഞ്ഞ് ഭഗവത്സവ, ഭഗവത്സവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അയ്യപ്പൻ്റെ തിരുനടയിലേക്ക് 100,000 ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിലേക്ക് 100,000 ഭക്തജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മാളികപ്പുറത്തമ്മയുടെ ശക്തിയും അനുഭവപ്പെടുന്നുകൊണ്ടായിരിക്കണമല്ലോ വീണ്ടും വീണ്ടും പ്രാർത്ഥനയോട് കൂടിയിട്ട് ആളുകൾ നടയിരിക്കുന്നത്. ആ ദേവിയുടെ അപരിമിതമായിട്ടുള്ള ശക്തി, ചൈതന്യത്തെക്കുറിച്ച് അങ്ങൊന്നുകൂടെ പറഞ്ഞുതരാം. ശബരിമലയിൽ അയ്യപ്പൻ സ്വാമിയുടെ അത്രയും തന്നെ പ്രാധാന്യം മാളികപ്പുറത്തമ്മയ്ക്കുണ്ട്. അപ്പം ജനങ്ങൾക്ക് മാളികപ്പുറത്തമ്മയെ വിളിച്ചാൽ വെളിപ്പുറത്തെന്നാണ്. അപ്പോൾ ആ ഒരു അനുഭവം എല്ലാ അയ്യപ്പുത്തന്മാർക്കും ഉണ്ട്. അതിൻ്റേതായ ഒരു ശക്തിയും ഉണ്ടാവുക. അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ എടുത്തു വായിച്ചു. ശബരിമലയ്ക്ക് എല്ലാ വർഷവും എരുമേലി വഴി നടന്ന് വരുന്ന പതിവാണ്. മുമ്പെപ്പോഴും 1985 അതായത് ഒരു വർഷത്തിൽ അങ്ങ് ഒരു ബസ് കയറി വരാൻ ശ്രമിച്ചു എന്നോ, പതിവില്ലാത്ത ശ്രമത്തിന് ഒരു ചെറിയ പരിക്ക് പറ്റിയെന്നോ അല്ലേ, ആ ഓർമ്മ ഒന്നുകൂടെ ഒന്ന് പങ്കുവെക്കാം. എല്ലാ വർഷവും നടന്നാ പോയിക്കോട്ടെ എരുമേലി വഴി. അപ്പോൾ ഒരു ദിവസം ഇതൊരു മടി എന്നെ മനസ്സിൽ തോന്നി നടന്നു വരിക. കാരണപാത വഴി അപ്പോൾ കൂടെയുള്ളവരൊക്കെ നടന്നു. ഞാൻ ബസ്സിന് വന്നിട്ട് പമ്പയിൽ വന്നിറങ്ങി ഒന്നിച്ച് പിടി. അന്ന് ഇവിടെ വെച്ച് ആ തിരക്കിനിടയിൽപ്പെട്ട് കാലിൽ സ്വാമി ചവിട്ടി പിടിച്ച് അങ്ങനെ ഞരമ്പ് ചതഞ്ഞ് ഒരു മരുന്നൊക്കെ വരട്ടെ മാറിയില്ലായിരുന്നു. കുറവ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഒരു വിധത്തിലെത്തി പിന്നെ എല്ലാ മാസവും തുടർച്ചയായിട്ട് ഇങ്ങനെ ചെറിയ തൊഴാൻ വരുന്നു. അടുത്ത മാസം അതുപോലെ നടന്നു വന്നു. ആ കാലിൽ മരുന്ന് വെച്ച് കിട്ടിയിട്ട് നടക്കാൻ പാടില്ലായിരുന്നു, എന്നാലും നടന്ന് ഇവിടെ എത്തി തൊഴുത് ഭവനം തൊഴുതിറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയായിരുന്നു, കെട്ടി വെച്ചതൊക്കെ അഴിഞ്ഞു പോയി. സാധാരണ പോലെ ഒരു കുഴപ്പമില്ലാണ്ട് അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മാവൻ മേൽശാന്തി സഹോദരന്മാരുമായിട്ട്, അപ്പോൾ അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിവുകൾ, അനുഭവങ്ങൾ എങ്ങനെയാണ് അങ്ങേക്ക് കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത്? പൂജാ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് അമ്മാവനായിരുന്നു. അമ്മാവൻ്റെ നിന്നാണ് എല്ലാം പഠിച്ചതും കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ അവരുടെ പേര് കൃഷ്ണൻ നമ്പൂതിരി. കൃഷ്ണൻ 83 84 ഓരോ 10 എൻ്റെ കുടുംബത്തിൽ നിന്നൊരു മേൽശാന്തി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യങ്ങൾ അയ്യപ്പനെയാണ്. ഈ ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പലതവണ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും രണ്ടിടത്തും കിട്ടുന്നതിന്. കാത്തിരിപ്പിനൊടുവിലാണ് പലർക്കും കിട്ടുന്നത്, ചിലർക്ക് കിട്ടുന്നില്ല. ഒരു നറുക്കെടുപ്പ് കൂടി ഉണ്ടല്ലോ അതിൽ. അങ്ങയുടെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
വർഷമായിട്ട് ഇപ്പം അപേക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വർഷവും അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ശരിക്കുന്നൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ വരും. പിന്നെ ഇൻ്റർവ്യൂവിന് വരും, ചില മിക്കവാറും ലിസ്റ്റിൽ വരാറുണ്ട്. പിന്നെ നറുക്ക് കിട്ടി കഴിയുമ്പോൾ കിട്ടിയില്ലെന്നറിയുമ്പോൾ അന്നേരം ഒരു വിഷമമുണ്ടാകും. പിന്നെ അടുത്ത വർഷം അതിനുവേണ്ടി പിന്നെയും ശ്രമിക്കും. എന്തെങ്കിലും അയ്യപ്പൻ അനുഗ്രഹിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത്തവണ അനുഗ്രഹം മാളികപ്പുറത്ത് മേൽശരി കിട്ടും, എങ്ങനെയാണ് സന്തോഷം അനുഭവപ്പെട്ടത്? ഈ വർഷം ശബരിമലയിലും മാളികപ്പുറത്തും രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷേ അയ്യപ്പൻ്റെ അവിടെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും മാളികപ്പുറത്തും രണ്ടും ഒരുപോലെയാണ് കരുതിയിരുന്നത്. പക്ഷേ എന്തായാലും ഇത്തരം മാളികപ്പുറത്ത് ഒരു അതിൽ വളരെ സന്തോഷമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി തന്നെ. ഏതൊക്കെ അമ്പലങ്ങളിലാണ് നേരത്തെ ശാന്തി? ആദ്യം ഞങ്ങളെ കുടുംബാമ്പലത്തിലായിരുന്നു, ഇടന്തുരുത്തി അമ്പലം തന്നെ. അവിടെ 10-12 വർഷത്തോളമാണ് ശാന്തിയായിട്ടിരുന്നത്. അതിൽ കഴിഞ്ഞ് ദേവസ്വം ബോർഡിൽ കിട്ടിക്കഴിഞ്ഞ് 2001 ദേവസ്വം ബോർഡിൽ കിട്ടിയത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം കിഴക്കമ്പലം അമ്പലമേട് അവിടെയാണ് ആദ്യമായിട്ട്. അതൊരു ദേവീയുടെ അമ്പലമായിരുന്നു ആദ്യം, കേരളം തന്നെ ദേവീയുടെ അമ്പലത്തിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ എഴുപിന്ന അവിടെയും ദേവീയുടെ അമ്പലമായിരുന്നു. പിന്നെ വൈക്കത്തേക്ക് വന്ന് പിന്നെ അവിടെയും ദേവീയുടെ കൂടുതലും ദേവീയുടെ അമ്പലങ്ങളാണ്. ഇത് ടി വി പുരം സരസ്വതി അമ്പലത്തിലായിരുന്നു. സരസ്വതി അമ്പലത്തിൽ തന്നെ ഒരു 12 വർഷത്തോളം. അവിടെ ശ്രീരാമസ്വാമിയുടെ അമ്പലം സ്വാമിയുണ്ട്, അതിൻ്റെ കീഴിൽ സരസ്വതി അമ്പലമുണ്ട്. സർവീസിൻ്റെ പകുതി മുക്കാൽ ഭാഗവും സരസ്വതി അമ്പലത്തിൽ തന്നെയായിരുന്നു. ശ്രീരാമൻ അമ്പലത്തിൽ ഇപ്പം നിലവിൽ ശ്രീരാമൻ അമ്പലത്തിൽ ഇപ്പം ശ്രീരാമൻ അമ്പലത്തിൽ നിലവിൽ കഴിഞ്ഞു. കൂടുതലും ദേവീയുടെ അമ്പലത്തിൽ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദേവിയുടെ അനുഗ്രഹം. എത്രയോ ആളുകളാണ് അങ്ങയുടെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാനായി, അല്ലെ, ഒരു പ്രസാദം കൈപ്പറ്റാനായി ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്, കാത്തു നിന്ന് വരി നിന്ന്. അപ്പോൾ അത്രയും ഒരു പരമോന്നതമായ സ്ഥാനമാണ് ഒരു മേൽശാന്തി എന്ന നിലയിലുള്ളത്. അപ്പോൾ അയ്യപ്പസ്വാമിയോട് അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയോടുള്ള അതിലുള്ള ഒരു സ്നേഹം, ഒരു നന്ദിയോ സ്നേഹമോ അല്ലെങ്കിൽ ഭക്തിയോ ഏത് വിധത്തിലാണ് അങ്ങേക്ക് വാക്കുകളോട് പ്രകടിപ്പിക്കാനുള്ളത്? ഈ 10 ലക്ഷങ്ങൾ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സംഗീതത്തിൽ കഴിഞ്ഞ മാസം വരെ ഞാനും സാധാരണ ഒരു ഭക്തനെ പോലെ ഇവിടെ വന്ന് തൊഴുത് ദേവിയുടെയും അയ്യപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് പോയത്. ഈ വർഷം ഇങ്ങനെ ഒരു സ്ഥാനം തന്നതിൽ ദേവിയോടും അയ്യപ്പനോടും വളരെയധികം നന്ദിയും ഒരുപാടുമുണ്ട്, സന്തോഷവും. ഒരു വലിയ സ്വപ്നം തന്നെയല്ലേ ശരിക്കും ശബരിമല മേൽശാന്തിയുമാവുക എന്നുള്ളത്? എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പോൾ സഹായിക്കുന്ന രൂപത്തിൽ പോലും അവിടെ ശ്രീകോവിലിൽ കയറി പ്രവർത്തിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏട്ടന്മാർ രണ്ടുപേരുമായിരുന്നപ്പോൾ ഒരു വർഷം മുഴുവൻ സന്നിധാനത്തായിരുന്നു. എല്ലാ മാസവും ഒരു വർഷം കംപ്ലീറ്റ് അവർ സഹായിക്കുന്ന വിധം, പൂജയ്ക്കും എല്ലാത്തിലും കയറി അകത്ത് തന്നെയായിരുന്നു. അപ്പം ചിലപ്പോൾ ആ രണ്ടു വർഷം ഫുൾ അവിടെ ഇരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഭഗവാനെങ്കിൽ ദേവിയിലേക്ക് ഇനി ഒരു രണ്ടു വർഷം അവിടെ ഇരുന്നാലേ. അത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങളൊക്കെ തൊഴുന്നത് പുറത്തു നിന്നുകൊണ്ട് അരനിമിഷമാണല്ലോ. ആ ശ്രീകോവിലിനുള്ളൊരു സച്ചിദാനന്ദാമൃത പ്രവാഹമാണ് അവിടുത്തെ വിളക്കുകളും ഭഗവാന്റെ വിഗ്രഹവും, അതിനുള്ളിൽ കയറുമ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? അതൊരു പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അല്ലാത്ത ഈ ലക്ഷ ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ അയ്യപ്പൻ്റെ മുമ്പിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുക എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് കരുതുന്നത്. എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ. മാളികപ്പുറത്തമ്മയുടെയും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹങ്ങൾ എത്തിക്കാൻ അങ്ങേക്ക് സാധിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. സ്വാമി ശരണം. ശബരിപാദം ഇന്നിവിടെ പൂർത്തിയാകുന്നു. അയ്യപ്പ മഹാത്മ്യങ്ങളുമായി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. സ്വാമി ശരണം.